Hello friends, Learn and Swim ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബ്രീത്തിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു സബ്ജക്റ്റ് ആണെന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബ്രീത്തിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് വെള്ളത്തിൽ തലമുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് വെള്ളത്തിൽ മുങ്ങാനായിട്ട് പേടിയുള്ള ഒരുപാട് പേരുണ്ട്. ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 2 പേർക്ക് ഇതേ ഒരു പ്രോബ്ലം നമുക്ക് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് ഇത് ഭയങ്കര ടഫായിട്ട് ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെ വെള്ളത്തിൽ നമുക്കൊന്ന് തലമുക്കാം എന്നുള്ളതിന് ഒരു 2-3 സ്റ്റെപ്പുകളാണ് നമ്മൾ എടുക്കുക പറയാനായിട്ട് പോകുന്നത്. അതിന് ശേഷം എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുക, ബ്രീത്തിങ്ങിൻ്റെ A to Z ഞാൻ പറഞ്ഞുതരും. അതായത് വെള്ളത്തിൽ ബബിൾ ചെയ്യണത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യണത്, പിന്നെ ഫുൾ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ബ്രീത്ത് എടുക്കും എന്നുള്ളതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് 1, നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നവർക്ക് എങ്ങനെയാണ് പേടി കൂടാതെ മുങ്ങുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് മുങ്ങാനായിട്ട് പേടിയുള്ളവരുണ്ടാവും. അവർ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുഖം മുക്കാനായിട്ട് ശ്രമിക്കുക. ദേ ഇതുപോലെ, ഇതൊരു 10, 20, 30 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ഈ ഇവിടം വരെ മുങ്ങുക, ഈ മേൽച്ചുണ്ട് വരെ മുങ്ങുക. എന്താ ഇതൊരു 10-20 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് പേടി വരുന്നത് ഈ മൂക്കിൻ്റെ മുകളിൽ വെള്ളം വരുമ്പോഴാണ്. അത് ഒന്ന് നോക്കി ചെയ്യുക. ഒരിക്കലും വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്രീത്ത് എടുക്കാനോ വായ തുറക്കാനായിട്ട് പാടില്ല. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ജസ്റ്റ് പൊന്തുണു. ഇനി വളരെ പേടി ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂക്ക് പൊത്തി പിടിച്ചാലും കുഴപ്പമില്ല. ഇതൊരു ഇങ്ങനെ ചെയ്ത് ഒരു 20, 30, 50 തവണ ചെയ്താലും വലിയ കുഴപ്പമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് പെട്ടെന്ന് മുങ്ങിപ്പൊന്താനായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളത്തിൻ്റെ അടിയിൽ അധികം നേരം ഇരിക്കാനായിട്ട് പാടില്ല, അപ്പോൾ പേടി കൂടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മുങ്ങാ പൊന്താ. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം. ഇതുപോലെ ഒരു 30, 40 തവണ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ പേടിയുള്ളവരാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഇതിനു വേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ പോലെ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ബബ്ലിങ്ങിലേക്കാണ് കിടക്കുന്നത്. ബ്രീത്തിങ് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോൻ്റെ ബബ്ലിങ്ങിനാണ് നമ്മൾ ഫസ്റ്റ്. ബബിൾ പഠിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്വിമ്മിങ്ങിൽ വായക്കൂടെ ബ്രീത്ത് എടുത്ത് മൂക്കിക്കൂടെ വിടുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അത് അങ്ങനെ തന്നെ പഠിച്ചാലാണ് നമുക്ക് സുഖമായിട്ട് സ്വിമ്മ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വായക്കൂടെ ബ്രീത്ത് എടുക്കണം. എന്നിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിയതിന് ശേഷം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് മൂക്കിക്കൂടെയാണ് നമ്മൾ ബ്രീത്ത് വിടുന്നത്. അപ്പോൾ ബബിളായിട്ട് പോകുന്നത്, ഇതിനെയാണ് ബബ്ലിങ് എന്ന് പറയുന്നത്. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. വായക്കൂടെ ബ്രീത്ത് എടുക്കണു. വീണ്ടും വായക്കൂടെ ബ്രീത്ത് എടുക്കണു. നിങ്ങൾ ഈ ബബിൾ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതേ ഒരു ഫ്ലോയിൽ ബബിൾ വരുന്നത് വരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വിടും, പിന്നെ കുറച്ച് വിടും, പിന്നെ കുറച്ച് വിടും. അങ്ങനെ ഒരു പാർട്ട് പാർട്ട് പാർട്ടായിട്ട് വിടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ വിടാനായിട്ട് നോക്കുക. പിന്നെ വേറൊരു ചില ടീമുകൾ കണ്ടിട്ടുണ്ട് ബ്രീത്തൊക്കെ എടുക്കും അവർ, എന്നിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ വിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. ബ്രീത്ത് വിടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷേ ഇത് ട്രൈ ചെയ്യാം. ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് മൂക്കിക്കൂടെ പുഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രീത്തിങ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അതേ ഒരു ഫീലിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. വായക്കൂടെ ബ്രീത്ത് എടുക്കണു, വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങുന്നു, മൂക്കിയോട് വിടുന്നു, അപ്പോൾ ബബിൾ പൊന്തും. ഈ ഒരു ഫ്ലോയില് നിങ്ങൾക്കും ബബിൾ വരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ 2 കൈയും ഇവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് പോവാണ്. പ്ലസ് നമ്മൾ കിക്ക് ചെയ്യാണ്. കിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മൾ ബ്രീത്തിങ് കൂടി പ്രാക്ടീസ് ചെയ്യാണ് പോകുന്നത്. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് ഈ കിക്കും പുള്ളും ബ്രീത്തും കൂടി എടുക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ്, കിക്കും ബ്രീത്തും ഒന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം.
കൈ രണ്ട് ഹോൾഡ് ചെയ്തു നന്നായിട്ട് കിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ബ്രീത്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി സ്വിം ചെയ്യുമ്പോൾ ബ്രീത്ത് എടുക്കുന്നത് കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞു ഫസ്റ്റ് ബബ്ലിങ്ങും അത് കഴിഞ്ഞിട്ട് ഈ കിക്കോട് കൂടിയിട്ടുള്ള സംഭവം, ഇത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം. കാരണം നന്നായിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ ഇപ്പം ഞാൻ ചെയ്യണതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടുള്ളൂ. കാരണം ഓടി വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല, വായില് മൂക്കിലൊക്കെ നന്നായിട്ട് വെള്ളം കയറും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബബ്ലിങ്, അത് കഴിഞ്ഞിട്ട് ഈ കിക്കോട് കൂടിയിട്ടുള്ള ആ ഒരു ബബ്ലിങ് നമ്മൾ ബ്രീത്തിങ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സ്വിം ചെയ്തിട്ടുള്ള ബ്രീത്തിങ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ബ്രീത്തിങ് മാത്രം പറയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. കിക്കും പുള്ളൊക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്രീത്തിങ്ങിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ബ്രീത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് കൈക്ക് ഓരോ ബ്രീത്താണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന്, മൂന്നാമത്തെ കൈ അടിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുങ്ങിയിരിക്കുന്ന തല സൈഡിലേക്ക് ചരിച്ച് വായ തുറന്ന് ബ്രീത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് വായ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് വായ തുറക്കാനോ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് ബ്രീത്ത് എടുക്കാനോ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് നോക്കണം, വായ വെള്ളത്തിൻ്റെ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ വായ തുറക്കാൻ പാടുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വായ തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്രീത്തിന് പകരം വെള്ളമാവും ഉള്ളിലേക്ക് കയറും, അപ്പോൾ ചുമയാവും, ശിരസിൽ വെള്ളം കയറും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒന്ന് രണ്ട് മൂന്ന്, മൂന്നാമത്തെ കൈ അടിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തല സൈഡിലേക്ക് ചരിക്കണം, വായ തുറക്കണം, ബ്രീത്ത് എടുക്കണം. അടുത്ത് മുക്കി, അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് കൈ വലിക്കുന്ന ഈ ഒരു സമയത്ത് എടുത്ത് ബ്രീത്ത് മുഴുവനും മൂക്കിക്കൂടെ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് വിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പോലെ ഇവിടെ നിന്ന് കാണിച്ചു തരാം, നിങ്ങൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതൊന്ന് ഇങ്ങനെ ഞാനിപ്പോ നിന്ന് ചെയ്തതുപോലെ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്വിമ്മിങ് ചെയ്ത് ചെയ്യണതാകും കുറച്ചുകൂടി നല്ലത്. ബ്രീത്ത് എടുക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ താടി ഈ ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചരിക്കാനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇതിന് പകരം ഇത് ഇങ്ങനെ മുട്ടിക്കാനായിട്ട് പാടില്ല, അപ്പൊ വെള്ളം കയറും. ഇത് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷോൾഡറിന്റെ അവിടേക്ക് ഈ താടി കൊണ്ടുവരാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും.
ഹലോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളിത് പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നോക്കുക. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് വരാം. അതുവരെയും ബൈ.